എന്താണ് 2019 ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ ഭേദഗതി വരുത്തി മാറ്റിയ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 എന്താണ്? പലർക്കും പല ഉത്തരമായിരിക്കും, പക്ഷേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒറ്റ ഉത്തരമേ അതിലുണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ 1947 ശേഷം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വർഗീയമായിട്ടുള്ള ഒരു നിയമ ഭേദഗതി നിയമ നിർമ്മാണം. തമാശക്കെങ്കിലും നമ്മൾ പറയാറില്ലേ, ഇതിനേക്കാൾ വലുതെന്തോ വരാനിരുന്ന ഇങ്ങനെ അങ്ങ് പോയി, മരണപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ഇപ്പൊ ഈ സിനിമയിലൊക്കെ നമ്മൾ കേൾക്കാറില്ല, ഇതിനെക്കാട്ടി വലുതെന്തോ വരാനിരുന്ന ഇങ്ങനെ അങ്ങ് പോയി. ഇതിനേക്കാൾ വലുത് നമുക്കൊന്നും വരാനില്ല. 1955 ഇന്ത്യൻ പൗരന്മാർക്ക് പൗരത്വം ഭരണഘടനാപരമായി ഉറപ്പുവരുത്തുന്ന ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി. ആ നിയമത്തിൽ ശക്തവും കൃത്യവും വ്യക്തവുമായിട്ട് എഴുതി വെച്ചിരുന്നു എങ്ങനെയാണ് ഒരു പൗരൻ പൗരനാകുക, ഭരണഘടനാപരമായി എങ്ങനെയാണ് ഒരു പൗരൻ പൗരനാകുക എന്ന്. അപ്പോ പൗരത്വ നിയമത്തിൽ എന്തിനാ മാറ്റം വരുത്തുന്നത്? അന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ ഇന്നും പൗരൻ പൗരനാകുക? പൗരൻ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഏതെങ്കിലും രാജ്യങ്ങൾ നമ്മളെ അധിനിവേശ രാജ്യക്കാരായി പിന്നീട് സാമ്രാജ്യത്വ ശക്തികൾ പിന്നീട് 45 വർഷം കൂടെ കയറി വന്നിട്ടുണ്ടോ? ഒരു സിവിൽ വാർ പിന്നീട് ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് 1955 കൃത്യവും വ്യക്തവുമായി ഓരോ പൗരനും അവന്റെ അസ്തിത്വം, ഈ രാജ്യത്ത് ജനിച്ചതിന്റെ അസ്തിത്വം പകർന്നു കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുന്നു? കാര്യമുണ്ട്, കാര്യമുണ്ട്. എന്താണ് സംഘപരിവാർ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ അജണ്ട? കുറച്ചു പിന്നോട്ട് പോകണം, 1923 കാലഘട്ടങ്ങളിലേക്ക്. സ്വാതന്ത്ര്യമൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നവംബർ 26 ഭരണഘടന കിട്ടിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മതരാഷ്ട്രമാണ്, മതരാഷ്ട്രമാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഗോവർക്കറും സവർക്കറും ഒക്കെ തമ്മിലുള്ള സംഭാഷണങ്ങളും അത്തരം ചരിത്രവും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മതരാഷ്ട്രത്തിലേക്കുള്ള നമ്മുടെ പതിയെ പതിയെ പതിയെയുള്ള ഈ ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ അജണ്ട എങ്ങനെയാണ് നടപ്പിലാക്കപ്പെട്ടത് എന്ന്. സത്യത്തിൽ സത്യത്തിൽ നമ്മളേക്ക് അമ്പരപ്പിച്ചുകൊണ്ടാണ് 1923 നിന്നും 2019 സംഘപരിവാരം എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് അജണ്ടകളുള്ള ഒരു സർക്കാരെത്തി നിൽക്കുന്നത്. എവിടെ എത്തി? ഞാൻ വരാം 2019 പൗരത്വ ഭേദഗതി അമെന്മെന്റിലെ ഭേദഗതിയിലെ രണ്ടാമത്തെ ഭാഗം എന്റെ കയ്യിലുള്ളതാണ്, പൗരത്വ ഭേദഗതി നിയമം. നിങ്ങൾ വിചാരിക്കുന്ന വലിയ പോലെ ഒരു വലിയ നിയമമോ വലിയ പുസ്തകമോ ഒന്നുമല്ല, 3 പേജുള്ള. അത് ഗസറ്റിൽ വന്നപ്പോഴാണ് കേട്ടോ 3 പേജായത്. സത്യത്തിൽ ഗസറ്റിൽ വരുന്നതിന് മുമ്പ് ഇതൊരു നിയമമായി പാർലമെന്റിൽ പാസാക്കിയപ്പോൾ 2 പേജേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്ര മാത്രമേ ഭേദഗതി വരുത്താൻ വേണ്ടി വന്നിട്ടുള്ളൂ. അത്ര മാത്രം ഭേദഗതി വരുത്തിയാൽ മതി ഇത്തരം ആളുകളുടെ അജണ്ടകൾ നടപ്പിലാക്കപ്പെടാൻ. ഈ പേജുകളും അമെന്റ് ചെയ്തിട്ടില്ല. വാക്കുകൾ, ചില വാക്കുകൾ, ചില വേർഡ്, ചില വാക്കുകൾ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ലോകം മറിച്ചിടാനുള്ള വലിയ സ്ഥാനമൊന്നുമില്ല. ചില വാക്കുകൾ തിരുത്തി എഴുതി, 1955 എഴുതിയതിൽ നിന്നും 2003 എഴുതിയതിൽ നിന്നും മാറ്റി ചില വാക്കുകൾ തിരുത്തി എഴുതി. എന്തൊക്കെയാണ് ആ വാക്കുകൾ? December 12, 2019 ഒഫീഷ്യൽ ഗസറ്റ് ഇന്ത്യ മഹാരാജ്യം പുറപ്പെടുവിക്കുന്നത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസ്സായാലും രാഷ്ട്രപതി ഒപ്പിട്ടാലും ഈ രാജ്യത്തൊരു നിയമം വരില്ല. ഈ രാജ്യത്തൊരു നിയമം വരണമെങ്കിൽ അത് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് പറയണം ഞങ്ങൾ ഇതാ ഈ നിയമം നടപ്പിലാക്കുന്നു എന്ന് പറയണം. അതാണ് ഇതിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നത്. ദ ഫോളോയിങ് ആക്ട് ഓഫ് പാർലമെന്റ് റിസീവ് ദ അസെന്റ് ഓഫ് പ്രസിഡന്റ് ഓൺ 12 December 2019 ആൻഡ് ഈസ് ഹിയർ ബൈ പബ്ലിഷ് ഫോർ ജനറൽ ഇൻഫോർമേഷൻ.
അതായത് ഡിസംബർ 12th 2019 ഈ നിയമം ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു, ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ പേജിലേക്ക് ഞാൻ വരാം. എന്താ മാറ്റം വരുത്തിയെന്നല്ലേ, ഈ രണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു മാറ്റം വരുന്നു, ചെറിയ മാറ്റം, മൂന്നോ നാലോ വാക്കുകൾ. ആറ്റം ബോംബിന്റെ പ്രധാന സോഴ്സ് ഇതാണ്. അതായത് നിയമം പറയുന്നു, പ്രൊവൈഡഡ് ദാറ്റ് എനി പേഴ്സൺ ബിലോങ്ങിംഗ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാർസി ഓർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രം അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഓർ പാകിസ്ഥാൻ, ഹു എൻഡഡ് ഇൻ ടു ഇന്ത്യ ഓൺ ഓർ ബിഫോർ 31st ഡിസംബർ 2014. 2014 ഡിസംബർ 31 മുൻപായി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ഏതൊരു മനുഷ്യനും, ഞാനിതാ വായിക്കുന്നു, ഞാൻ വ്യാഖ്യാനിക്കുന്നു, ഞാൻ എന്റെ കയ്യിൽ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല, എനി പേഴ്സൺ, ഏതൊരു മനുഷ്യൻ, എവിടെ നിന്നൊക്കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഏതൊരു മനുഷ്യനും, അയാൾ ലീഗൽ മൈഗ്രന്റ് ആണോ, അനധികൃത കുടിയേറ്റക്കാരനാണോ, ഇവിടെ തീവ്രവാദം വളർത്താൻ വേണ്ടി വന്നതാണോ, അല്ലെങ്കിൽ ഇനി പഞ്ചസാര ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതാണോ, കോഴി ബിസിനസ് വേണ്ടി വന്നതാണോ, ഒന്നും പറയുന്നില്ല നിയമത്തിൽ. എനി പേഴ്സൺ ഹു എൻറ്റേർഡ് ഇന്ത്യ ഓൺ ബിഫോർ 31st ഡിസംബർ 2014, എന്താ സംഭവിക്കുക അവർക്ക്? And who has been exempted by the central government under various rules and various acts. Vivida niyamangal prakaram kendra government oluvaakiyittulla ittarathil vannittulla aalukal ee randaalukalkkum endha sambhavikkya ee randaalukaleyum avasana vaakku kooda njan vaikkam allengil njan ende kayil nirkku paranjana ningalkku thonum oru thonalum polum idil undaagirathu adukondana shall not be treated as illegal migrant for the purpose of this act. അവരെ അനധികൃത കുടിയേറ്റക്കാരായി പരിഗണിക്കരുത്, അത്തരത്തിൽ കാണരുത് എന്ന് മറ്റെല്ലാ നിയമത്തോടും ഈ പാരന്റൽ നിയമത്തിൽ, മൂല നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പറയുകയാണ്, അവരെ ഇല്ലീഗൽ മൈഗ്രൻസ്, അനധികൃത കുടിയേറ്റക്കാരായി കാണരുത്. ആരെ അനധികൃത കുടിയേറ്റക്കാരായി കാണരുത്? 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാർസി ആൻഡ് ക്രിസ്ത്യൻ അല്ലടോ, ഒരു കാര്യം മിസ്സിംഗ് അല്ലേ. ഹിന്ദു, ജൈന, പാർസി, ബുദ്ധ, ക്രിസ്ത്യൻ, മറ്റൊന്നും കൂടെ ഉണ്ട് ആറെണ്ണം. ഇത് പോരല്ലോ നമ്മുടെ നാട്ടില്, ഇത് പോരല്ലോ നമ്മുടെ നാട്ടില്. മുസ്ലിം എവിടെ പോയി? എന്താ നിങ്ങൾ ചോദിക്കാത്ത? എന്താ നിങ്ങൾ ആരും ചോദിക്കാത്ത? അപ്പൊ നിങ്ങൾ ഇന്ത്യക്കാരല്ലേ? ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ആരും ഇന്ത്യക്കാരല്ലേ? അല്ലേ? നിങ്ങൾക്ക് ചോദിക്കണ്ടേ? ഇത്ര ആളുകൾക്ക് ചോദിച്ചാൽ മതിയോ? അടിവാരത്ത് ബാക്കിയെല്ലാവരും ഓക്കെ ആണോ ഇതിന്? ഓക്കെ ആണെങ്കിൽ ഞാനും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കാം, ഈ സാധനം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അല്ലേ, വേണ്ട, മുസ്ലിം വേണ്ട. അപ്പൊ പറയും അതിനെന്താ, പണ്ട് പാകിസ്ഥാനെന്നും ബംഗ്ലാദേശെന്നും അഫ്ഗാനിസ്ഥാനെന്നൊക്കെ വന്ന മുസ്ലിങ്ങളെല്ലാം പുറത്താക്കുന്നത് അല്ലെങ്കിൽ ജയിലിലിടുന്നത്, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? വളരെ ഞാൻ ആർഗ്യൂ ചെയ്യുമ്പോഴൊക്കെ ചാനലുകളിലായിക്കോട്ടെ, സുഹൃത്തുക്കളോടായിക്കോട്ടെ, ഞങ്ങളുടെ ലീഗൽ ഫോറങ്ങളിലായിക്കോട്ടെ, ഞങ്ങൾ ആർഗ്യു ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നിയമത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന കൈകൾ അവരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കൈകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ഡിപ്ലോമാറ്റിക് ഡിസിഷനെ അല്ല ഞാൻ പറയുന്നത്, അതായത് നയപരമായിട്ടുള്ള ഇത്തരമൊരു തീരുമാനമെടുത്ത ആളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ബ്രില്യൻസി ഉണ്ട്, ഭയങ്കര ഒരു കഴിവാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്ത ആളെ സമ്മതിക്കുന്നു. കാരണം ഇപ്പോൾ പോലും എന്റെ രാജ്യത്ത് എന്റെ സഹജീവികൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്താ അവരുദ്ദേശിച്ചത്? ഇത് തന്നെ അവരുദ്ദേശിച്ചത്. നിങ്ങൾക്കൊരു കാലത്തും ഈ രണ്ട് പേജ് വായിച്ചിട്ട് നിങ്ങൾക്കൊരു ചുക്കു മനസ്സിലാവില്ല.
ഞങ്ങൾ 24 hours ഭരണഘടന ഇരുന്ന് പഠിക്കുന്ന വക്കീലന്മാർക്ക് മനസ്സിലാവുന്നില്ല എത്ര ബ്രില്യന്റ് ആയിട്ടാണ് ഇവരത് ഈ ഒരു ആറ്റം ബോംബിനെ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത്. പൗരത്വ നിയമത്തിലേക്ക് വരാം. എന്താ പറഞ്ഞ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ, ഹിന്ദു ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ അനധികൃത കുടിയേറ്റക്കാരായി കാണരുത്, അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയി കാണരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ പൗരത്വം കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പുറകിലേക്ക് വരാം. കുറച്ച് കാര്യങ്ങളൊക്കെ മൂന്നിലൊക്കെ പറയുന്നുണ്ട്, അവിടെ ഒന്നും മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ആറിലേക്ക് മാറ്റം കൊണ്ടുവന്ന മറ്റൊരു സ്ഥലമാണ് പ്രൊവൈഡഡ് തരുന്നു നിങ്ങൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു, ഈ നിയമപ്രകാരം നിങ്ങൾക്ക് തരുന്നു. ഫോർ ദ പേഴ്സൺ ബിലോങ്ങിംഗ് ടു ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജൈൻ, പാർസി ആൻഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ, ദ അഗ്രഗേറ്റഡ് പീരീഡ്, ദ റെസിഡൻസ് ഓഫ് സർവീസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് റിക്വയർഡ് അണ്ടർ ദിസ് ക്ലോസ് ഷാൽ ബി റീഡ് ആസ് നോട്ട് ലെസ് ദാൻ 5 years. അതായത് 5 വർഷം ഇവിടെ ജീവിച്ച ആളുകൾക്ക്, മനുഷ്യർക്ക് എന്നാണ് പറഞ്ഞത്, മനുഷ്യർക്ക് എന്നാണോ ഈ നിയമത്തിൽ പറഞ്ഞ ഒന്ന് പറയാമോ ആരെങ്കിലും, മനുഷ്യർക്ക് എന്നാണോ നിയമത്തിൽ പറഞ്ഞത്, പേരെടുത്ത് പറഞ്ഞില്ല അല്ലേ, ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, ബുദ്ധ, ജൈന എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് 5 വർഷം ഇവിടെ താമസിക്കുകയാണെങ്കിൽ 955 നിയമപ്രകാരം നാച്ചുറലൈസേഷനിലൂടെ, അതായത് സാധാരണഗതിയിൽ കിട്ടുന്നത് പോലെ തന്നെ പൗരത്വം കിട്ടും. സാധാരണഗതിയിൽ കിട്ടുന്നത് പോലെ പൗരത്വം കിട്ടണമെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം? 955 നിയമപ്രകാരമാണെങ്കിൽ 12 വർഷം. 11 കംപ്ലീറ്റഡ് ആയി 12th വർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറലൈസേഷനിലൂടെ എന്ത് കിട്ടും? പൗരത്വം കിട്ടും. ഇവിടെ പറഞ്ഞു 5 വർഷത്തേക്കും ആക്കി അത് ചുരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പൗരത്വം കിട്ടാനുള്ള, അല്ലെങ്കിൽ കുടിയേറ്റക്കാർക്ക് പൗരത്വം കിട്ടാനുള്ള സമയം എന്ന് പറയുന്നത് 5 വർഷത്തേക്കാക്കി ചുരുക്കിയിട്ടുണ്ടെന്നാണ് 2nd amendment. 5 വർഷത്തേക്കാക്കി ചുരുക്കിക്കോട്ടെ, ആർക്കൊക്കെ? മനുഷ്യർക്ക്, അല്ലെങ്കിൽ സിറ്റിസൺ, ഇല്ലീഗൽ മൈഗ്രൻസ്, അനധികൃത കുടിയേറ്റക്കാർ, ഇവിടുത്തെ പൗരന്മാർ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ, ഇവിടെ ജനിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ ഇങ്ങനെയാണോ നിയമത്തിൽ പറഞ്ഞത്? പേരെടുത്ത് പറഞ്ഞു, ബുദ്ധ, ജൈന, ക്രിസ്ത്യൻ, പാർസി എന്നൊക്കെ. അവിടെയും മിസ്സിംഗ് ആണല്ലോ, അവിടെയും മിസ്സിംഗ് ആണല്ലോ ഒരു കൂട്ടര്. അതാരാ? അവിടെയും മിസ്സിംഗ് ആയി ഒരു കൂട്ടർ മുസ്ലിങ്ങൾ. 2 സ്ഥലത്തും മിസ്സിംഗ് ആയി. ഞാനിത് വെറുതെ പറയുന്നില്ല, പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പരിശോധിക്കാം, ഇവിടെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോന്ന്, ഇവിടെ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോന്ന്. അതെന്താ? മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്. അതോ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ അർഹരല്ലേ? ബീങ് എ മാവോയിസ്റ്റ് ഈസ് നോട്ട് എ ക്രൈം എന്ന് പറഞ്ഞൊരു നാടാണ് നമ്മുടേത്. മാവോയിസം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ നാടാണ് നമ്മുടേത്. വേറൊരു ഹൈക്കോടതിയും വേറൊരു കോടതിയും ഇന്ത്യ മഹാരാജ്യത്തെ മാവോയിസത്തിൽ വിശ്വസിക്കുന്നതോ, അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രസ്ഥാനത്തിലോ ഐഡിയോളജിയിലോ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബീങ് എ മുസ്ലിം ഈസ് നോട്ട് എ ക്രൈം. ബീങ് എ മുസ്ലിം ഈസ് നോട്ട് എ ക്രൈം. മുസ്ലിം ആകുന്നത് ഒരു കുറ്റമല്ല, മുസ്ലിം ആവുന്നത് ഒരു കുറ്റമല്ല എന്നൊരു നിയമം പാസ്സാക്കേണ്ടി വരും ഇനി നിങ്ങളെയൊക്കെ ഇതിൽ ചേർക്കണമെങ്കിൽ. അപ്പൊ പറയും, നിങ്ങൾക്ക് ഇവിടുത്തെ സിറ്റിസന്മാരല്ലേ, ഇതിലൊക്കെ എന്താ പ്രശ്നം? ഞാൻ എന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം, ഞാൻ എന്റെ അടുത്ത പോയിന്റിലേക്ക് വരാം. പൗരത്വ നിയമം മനസ്സിലായില്ലേ? 2 amendments, 2 ഭേദഗതി, രണ്ടിനും ഒരു വാക്ക് മിസ്സിംഗ്. മുസ്ലിം എന്നായി മിസ്സിംഗ് വേണ്ട? ഒരു ജാതിയുടെയും ഒരു മതത്തിന്റെയും പേരെഴുതാതിരുന്നോട്ടെ അല്ലേ? അതല്ലേ ന്യായം? അതല്ലേ മാന്യത?